പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗിയുടെ പുസ്തകം 5:10. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അതും മായത്രേ. വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു, ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. ആർത്തി ആണ് ഒരു മനുഷ്യന്റെ സമ്പാദനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. പണത്തിനു വേണ്ടി, പ്രശസ്തികൾക്കു വേണ്ടി, അധികാരങ്ങൾക്കു വേണ്ടി ഏത് ഹീനകൃത്യവും ചെയ്യുവാൻ ഇന്നത്തെ സമൂഹത്തിലുള്ളവർ മടി കാണിക്കുന്നില്ല. എങ്ങനെയും പണം സമ്പാദിക്കുക, അതിന് നേരായ ഒരു മാർഗവും സ്വീകരിക്കണമെന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ നാം സമ്പാദിച്ചു കൂട്ടിയാൽ നമുക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? പാല് വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു മനുഷ്യൻ, ഇതൊരു കഥയാണ്. അദ്ദേഹം സ്ഥിരമായി പാലിൽ വെള്ളം ചേർത്താണ് വിൽക്കുന്നത്. ഒരിക്കൽ പാലിൽ വെള്ളം ചേർക്കുന്നതിനിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് പാലിൽ ഇങ്ങനെ വെള്ളം ചേർക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, കൂടുതൽ ലാഭം നേടുവാൻ. മാലാഖ പറഞ്ഞു, ഇത് ശരിക്കും വഞ്ചനയല്ലേ? ദിവസവും ഞാൻ ഓരോ പാത്രം പാൽ അധികം തരാം. ഇത് കേട്ട് അദ്ദേഹത്തിന് സന്തോഷമായി. എന്നിട്ടും ആലോചനയോടെ നിൽക്കുന്ന ഈ മനുഷ്യനോട് മാലാഖ ചോദിച്ചു, എന്തിനാണ് വീണ്ടും വിഷമിക്കുന്നത്? പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി, ഒരു പാത്രം വെള്ളം കൂടി അധികം തരാം. പ്രിയമുള്ളവരെ, നമ്മുടെ ആർത്തികൾ ഇതുപോലെയാണ്. എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് പണം സമ്പാദിക്കാമോ ആ രീതിയിലൊക്കെ ഇന്ന് പണം സമ്പാദിച്ച് കൂട്ടുക. ഇത്തരത്തിലുള്ള ദുശീലങ്ങളെ നമുക്ക് കടിഞ്ഞാണിടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം തകർച്ചയിലേക്കാണ് പോകുന്നത്. താൽക്കാലിക സംതൃപ്തികൾക്കു വേണ്ടി നാം തുടങ്ങിയ ചില ദുശീലങ്ങൾ പിന്നീട് നമ്മളെ അത് അടിമകളാക്കി മാറ്റുകയാണ്. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് ഒരിക്കലും അതിരുകളില്ല. എത്ര കിട്ടിയാലും സമ്പാദിക്കുക എന്നതാണ് മനുഷ്യന്റെ പ്രകൃതം. അതിരുവിട്ട ആഗ്രഹങ്ങളുടെ അനന്തര ഫലമാണ് നാം ഇന്ന് കാണുന്ന അക്രമങ്ങളും കൊള്ളരുതായ്മകളും കള്ളത്തരങ്ങളും ഒക്കെ. ഇത് നമുക്കൊരിക്കലും നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചില ദുശീലങ്ങൾക്ക് നമുക്ക് കടിഞ്ഞാണിട്ടേ മതിയാവും. ആർത്തിക്ക് പകരം ദൈവമേ അന്നന്ന് ഞങ്ങൾക്ക് തരുവാനുള്ള ആഹാരം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.